ഹായ്, ഇന്ന് നമുക്ക് വോവൻ വീൽ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വട്ടം വരച്ചിട്ടുണ്ട്, അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 6 സ്ട്രാൻഡ്സ് ആങ്കർ ത്രെഡ് സൂചിയിൽ കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിൽ കൂടെ സൂചി മേളിലേക്ക് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇതുപോലെ ഈ വട്ടത്തിനകത്ത് ഒരു 5 സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ 5 സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് പുറകിലായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിൻ്റെ അടുത്തായിട്ട് നമ്മൾ സൂചി മേളിലേക്ക് എടുക്കണം. ഇനി നമ്മൾ ഈ നൂല് ഇതിൻ്റെ ഈ 5 സ്റ്റിച്ചിൻ്റെ ഇടയ്ക്കൂടെ വീവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റിച്ചിൻ്റെ മേളിൽ കൂടെയും തൊട്ടടുത്ത സ്റ്റിച്ചിൻ്റെ താഴെ കൂടെയാണ് ഈ നൂല് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതുപോലെ ഒരു സ്റ്റിച്ചിൻ്റെ മേളിൽ കൂടെയും മറ്റേ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ എടുക്കണം. അടുത്തത് അതുപോലെ തന്നെ അടുത്ത സ്റ്റിച്ചിൻ്റെ മേളിൽ കൂടെയും അത് കഴിഞ്ഞുള്ള സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെയും വേണം നൂലെടുക്കാൻ. ഇതുപോലെ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് ചെയ്ത് പോകണം. നമുക്ക് സിമ്പിളായിട്ട് റോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വളരെ എളുപ്പത്തിൽ റോസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റിച്ചാണ് ഈ വോവൻ വീൽ സ്റ്റിച്ച്. ഇങ്ങനെ ചുറ്റും നമ്മൾ ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് ഒരു സ്റ്റിച്ചിൻ്റെ മേളിൽ കൂടെ ഒരു സ്റ്റിച്ചിൻ്റെ താഴെ കൂടെയും എടുത്തു കൊടുത്തുകൊണ്ടേയിരിക്കണം. ലാസ്റ്റ് ആകുമ്പോൾ നമ്മളിങ്ങനെ വീവ് ചെയ്ത് വന്ന് ഈ അറ്റത്തെ സ്റ്റിച്ചസ് ഒന്നും കാണാത്ത രീതിയിലാകുന്നിടം വരെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ചെയ്ത 5 സ്റ്റിച്ചസും വെളിയിൽ കാണാൻ പറ്റാത്ത പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇവിടെ അടിയിലായിട്ട് നൂല് താഴേക്ക് ഇറക്കി കൊടുത്ത് ഈ സ്റ്റിച്ച് എൻഡ് ചെയ്യാണ്. എന്നിട്ട് അടിയിൽ നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം. വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സ്റ്റിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ച് വെച്ച് വളരെ എളുപ്പത്തിലൊരു ഫ്ലവർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.